ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതിന് മുമ്പൊരു 6 മാസം മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചകിരിച്ചോറിന് പകരം കരിയില കമ്പോസ്റ്റ് ഉപയോഗിക്കാം, കരിയില കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 6 മാസമെങ്കിലും വേണം നമുക്ക് ചെടിയിൽ ഉപയോഗിക്കാനായി, ആ രൂപത്തിലായി കിട്ടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരു 3 ലക്ഷത്തിലധികം പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് കൂടി ഒന്ന് കാണിക്കണം കേട്ടോ എന്ന്. അപ്പോൾ അതെ, ഇത് 6 മാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരിയില കമ്പോസ്റ്റിൻ്റെ അവസ്ഥ ഇതാണ് കണ്ടോ. നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് 6 മാസമായിട്ടുണ്ട്. ശരിക്കും നന്നായിട്ട് പൊടിഞ്ഞ് ചാണകപ്പൊടി പോലെയൊക്കെ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1-2 മാസം കൂടി വെയിറ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതേ നല്ല രീതിയിൽ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ മുറ്റമൊക്കെ തൂത്തുവാരുന്ന കരിയിലകൾ ഇതേപോലെ ക്യാനുകളിലോ ചാക്കുകളിലോ ഒക്കെ കെട്ടി സൂക്ഷിച്ച് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ നല്ല കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അത് നല്ലൊരു വളമാണല്ലോ, കരിയില കമ്പോസ്റ്റ് നല്ലൊരു വളമാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തേക്കുന്നത് കമ്പോസ്റ്റിന് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടി ചെയ്തത്, പെട്ടെന്നല്ല, ഈ 6 മാസം കൊണ്ട് ഇത്രയെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ ഞാനതിൽ വളരെ കുറച്ച് യൂറിയ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂറിയ രാസവളം അല്ലേ എന്ന്. രാസവളമാണ്, പക്ഷെ നമ്മളത് ഒത്തിരി ഒന്നും ചേർക്കുന്നില്ലല്ലോ, വളരെ കുറച്ചല്ലേ ചേർക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പച്ച ചാണകം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നമ്മൾ കലക്കി ഓരോ കുറേശ്ശെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ എനിക്ക് പച്ച ചാണകം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് യൂറിയ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കരിയില കമ്പോസ്റ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒത്തിരി പച്ചിലകൾ നമ്മൾ കീടനാശിനിയായിട്ടും വളമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊരു പച്ചില ഉപയോഗിച്ചിട്ടുള്ളൊരു കീടനാശിനിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കൊങ്ങിണിയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ അരിപ്പൂ എന്ന് പറയാറുണ്ട്. അത് ഈ പൂവിൻ്റെ ഇതുകൊണ്ടായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണിതിന്. ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും തന്നെ അലങ്കാര ചെടികളായിട്ട് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഇത്. നമ്മുടെ കാട്ടിലൊക്കെ ഉണ്ടാകുന്ന കൊങ്ങിണിയാണ് കേട്ടോ, വളരെ വലുതായിട്ടുണ്ടാകുന്ന കൊങ്ങിണി. ഇതിപ്പോൾ ഈ കുറ്റിച്ചെടിയായിട്ടും അതേപോലെ വള്ളിയായിട്ടും ഒക്കെ വരുന്ന ഒത്തിരി കളറുകളിലും നല്ല ഭംഗിയിൽ ഡബിൾ കളറിലൊക്കെ വരുന്ന ഒത്തിരി കൊങ്ങിണികൾ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്നുണ്ട്. ഇത് ആ കൊങ്ങിണിയല്ല. ആ കൊങ്ങിണി നമ്മൾ ഇത്രയും എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആ ബഡ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ മറ്റ് ടൈപ്പ് കൊങ്ങിണികൾ നമ്മൾ വീട്ടിൽ വളർത്തുന്നത്. ഇത് നമ്മുടെ കാട്ടിലൊക്കെ ഉണ്ടാകുന്ന കൊങ്ങിണി, റോഡ് സൈഡിൽ അല്ലെങ്കിൽ പഴയ മതിലയിൽ, ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ മതിലുകളിലൊക്കെ, മണ്ണ് മതിലയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൊങ്ങിണിയാണ് നമുക്കിതിനാവശ്യം. ഇത് നമ്മുടെ നാടൻ പഴയ കൊങ്ങിണിയാണ്. ഇത് ഇതുപോലെ തന്നെ റെഡ് കളറും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കായകൾ വളരെ ചെറുപ്പത്തിൽ ഒത്തിരി പേര് കഴിച്ചിട്ടുണ്ടാവും. ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല കറുത്ത കളറിൽ കഴിക്കാനായിട്ടൊക്കെ, ചെറുതായിരുന്ന സമയത്തൊക്കെ ഞാനൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ള കായ ഉണ്ടോ കൊങ്ങിണിക്കായ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് ഇതിൻ്റെ നീരെടുക്കാനായിട്ട്, ഇതിന് ഒട്ടും കട്ടിയില്ലാത്ത ഇലയാണ്. അപ്പോൾ നമുക്ക് ഇടിച്ചു പിഴിഞ്ഞാലൊന്നും നീര് കിട്ടില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുത്ത കുറച്ച് ഇത് കണ്ടോ, ഞാൻ രാവിലെ തിളപ്പിച്ചെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് ഏതാണ്ട് ഇത് കണ്ടോ, ഇതേപോലെ ഏതാണ്ട് നമ്മുടെ കട്ടൻ കാപ്പിയുടെ ഒക്കെ കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇതേപോലെ ചെറുതായിട്ട് ഇലയും തണ്ടും എല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ആ ഇല മൂടാൻ പാകത്തിന് വെള്ളത്തിൽ നമ്മൾ ഇതേപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള സത്തെല്ലാം ആ വെള്ളത്തിലോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇത് നമ്മൾ തിളപ്പിച്ച സമയത്ത് ഇതിൻ്റെ മുകളിൽ വരത്തക്കരി, നമ്മൾ എത്ര ഇലയാണോ എടുക്കുന്നത് അതിൻ്റെ മുകളിൽ ആ ഇല വാടാൻ പാകത്തിനുള്ള വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ശരിക്കും ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 1 കിലോ കൊങ്ങിണിയുടെ ഇലയ്ക്ക് 5 ലിറ്റർ വെള്ളം എന്നുള്ളതാണ്. നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. നമ്മളതിനും അത്രയൊന്നും നമ്മൾ കൃഷി ചെയ്യുന്നവരായിരിക്കില്ലല്ലോ, വളരെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൃഷി ചെയ്യുന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയൊന്നും എടുക്കുന്നില്ല. ഞാൻ 1 പിടി ഇല എടുത്തു, അതിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ 1/2 ലിറ്ററോളം വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/2 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് 1 ലിറ്ററാക്കി എടുക്കണം. 1 ലിറ്റർ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 2 ലിറ്റർ ആക്കാം. നേരെ ഇരട്ടി വെള്ളം മൊത്തം അത്രയും കൂടിയും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ചെടികളിലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ കീടനാശിനിയായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ വളമായിട്ടല്ല, ഒരു കീടനാശിനിയാണ് നമ്മൾ കൊങ്ങിണി എന്ന് പറയുന്നത്.
നല്ലൊരു കീടനാശിനി. ഇതിനു മുമ്പ് നമ്മൾ ഒത്തിരി പച്ചിലകൾ വെച്ചിട്ട് കീടനാശിനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശീമക്കൊന്നയുടെ ഇല, ആരിവേപ്പിൻ്റെ ഇല, അതേപോലെ പെരുവിൻ്റെ ഇലയും തണ്ടും പൂവും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ കൃഷിക്കാർ ചെയ്തിരുന്ന കീടനാശിനികളും വളങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ മഴക്കാലത്ത് ഇതേപോലെയുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പറഞ്ഞാൽ നമ്മൾ മറ്റ് രാസ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇലകളിലോട്ടാണല്ലോ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഊർന്ന് താഴേക്ക് അതിൻ്റെ കടഭാഗത്തോട്ട് ഒഴുകി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചെടികൾ മൊത്തത്തിലായിട്ട് നശിച്ചു പോകും. അപ്പോൾ ഇതേപോലെയുള്ള നമ്മുടെ ജൈവ കീടനാശിനികൾ നമ്മുടെ പറമ്പിലും ചുറ്റുവട്ടത്തൊക്കെയുള്ള ഇതുപോലെയുള്ള ഇലകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഉപയോഗിച്ച് നോക്കാം. പിന്നെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഏത് ചെടികളിലാണോ ഏത് പച്ചക്കറികളിലാണോ നമ്മൾ അടിക്കുന്നത് വെച്ചാൽ, മഴക്കാലത്ത് എല്ലാ കീടങ്ങളും ഈ ഇലയുടെ അടിയിലൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇലകളുടെ അടിഭാഗത്തെല്ലാം ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് മഴ തോർന്നിരിക്കുന്ന സമയം നോക്കി രാവിലെയോ വൈകിട്ടോ നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു 2 മണിക്കൂറെങ്കിലും ഈ ഇലകളിൽ തട്ടിയിരിക്കത്തക്ക രീതിയിൽ മഴ കുറവുള്ള സമയം നോക്കി രാവിലെയോ വൈകിട്ടോ ചെയ്ത് കൊടുക്കുക. നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ മഴയുള്ള സമയത്തും നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതേപോലെയുള്ള നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തും അതേപോലെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ കിട്ടുന്ന ഇതേപോലെയുള്ള ഇലകൾ വെച്ചിട്ട് നമുക്ക് നല്ല കീടനാശിനികൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും ഇതേപോലെയുള്ള കീടനാശിനികൾ ഉണ്ടാക്കാനും ഏതൊക്കെയാണ് എന്നുള്ളതും. അപ്പോൾ ഞാൻ ഓരോന്ന് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഞാനിത് ചെയ്ത് നോക്കിയിട്ട് ഉപകാരമാണെന്ന് തോന്നുന്ന ഇതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമുക്ക് ഒത്തിരി കിട്ടുന്നതാണ് ഈ കൊങ്ങിണി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിയായിട്ട് വളർത്തുന്നതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്മെല്ലായിരിക്കുമല്ലോ നമുക്ക് ഈ കീടങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിലുള്ളത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ചെടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ഭാഗങ്ങളൊക്കെ ഇതേപോലെ ചെയ്തിട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു കീടനാശിനിയാണ് ഈ പുഴുക്കൾക്കെതിരെയും അതേപോലെ മറ്റ് കീടങ്ങൾക്കെതിരെയും ഒക്കെ പ്രവർത്തിക്കാനായിട്ട് നല്ല കഴിവുള്ള ഒരു കീടനാശിനിയാണ് നമ്മുടെ ഈ കൊങ്ങിണിയുടെ ഇല കൊണ്ടുള്ള കീടനാശിനി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു.